ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മളെപ്പോഴും ജീവിതത്തിൽ ദുഃഖിക്കുന്നത് ഒരിക്കലും നമ്മൾ കാരണമാകില്ല. നമ്മളെപ്പോഴും ദുഃഖിക്കുന്നത് മറ്റുള്ളവർ കാരണമായിരിക്കും. നമ്മൾ നമുക്ക് വേണ്ടി ദുഃഖിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് വേണ്ടി തന്നെയാണ് ദുഃഖിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ ദുഃഖത്തിൻ്റെ മെയിൻ കാരണം. ഒരാൾക്കൊരു വിഷമം വന്നാൽ, ദുഃഖം വന്നാൽ കൂടെ ദുഃഖിക്കാൻ ഒരുപാട് പേർ കാണും. മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ദുഃഖിക്കുമ്പോൾ അവരുടെ ദുഃഖം മാറാറുമില്ല, നമ്മുടെ സമാധാനം ഇല്ലാതാകുകയും ചെയ്യും. എങ്ങനെയെന്നോ, ഒരാളുടെ ജീവിതത്തിലെ ദുഃഖം എന്നത് അവർ തന്നെ അവരുടെ ജീവിതത്തിൽ കൊണ്ടുവന്നതാകാം. അതിന് കൂടെയുള്ളവർ ദുഃഖിച്ചത് കൊണ്ടൊന്നും ആ വ്യക്തിയുടെ ആ ഒരു വിഷമം മാറില്ല. മറിച്ച് ആ ഒരു സിറ്റുവേഷനിൽ നിന്നും അവർ ചില പാഠങ്ങൾ പഠിക്കുകയും ആ ഒരു വിഷമത്തിൻ്റെ പ്രതിവിധിയും അവർ തന്നെ മനസ്സിലാക്കി ജീവിതത്തിൽ മാറുന്നു. മാറ്റങ്ങൾ ആർക്കാണോ വേണ്ടത് അവർക്ക് മാത്രമാണ് ദുഃഖവും സങ്കടവും ഒക്കെ വരുന്നത്. ലൈഫിൽ നമുക്ക് ചിലത് പഠിക്കാനും ചിന്തിക്കാനും മാത്രമാണ് സാഹചര്യങ്ങൾ വരുന്നത് എന്ന് മനസ്സിലാക്കുക. ചിലരോട് നമ്മൾ ഇതാണ് നേർവഴി എന്ന് കാണിച്ചു കൊടുത്താലും അവർ റോങ് ആയിട്ടുള്ള സൈഡിൽ കൂടി മാത്രമാകും സഞ്ചരിക്കുക. ഇത് മോശമായിരുന്നു, വേണ്ടായിരുന്നു എന്ന് സ്വയം ചിന്തിക്കുമ്പോൾ ജീവനും ജീവിതവും വേണ്ടപ്പെട്ടവരും നിങ്ങളുടെ കൂടെ കാണില്ല, മറിച്ച് നിങ്ങൾ ഒറ്റപ്പെടുകയും ചെയ്യും. എപ്പോഴും കാര്യങ്ങൾ ചിന്തിച്ചു മാത്രം തീരുമാനിക്കുക, കാരണം എന്നും നമ്മുടെ തീരുമാനങ്ങളും ഇഷ്ടങ്ങളും ശരിയാകണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ലോകത്ത് മറ്റുള്ളവർ തരുന്ന ദുഃഖം നിങ്ങൾ മറ്റുള്ളവർ തരുന്ന ദുഃഖത്തിൽ സങ്കടപ്പെടാൻ വേദനിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ ഒരിക്കലും നിങ്ങൾ വേദനിക്കില്ല എന്ന് മനസ്സിലാക്കുക. ഒരാൾ ഒരു വേദന തന്നാൽ മനഃപൂർവ്വം നിങ്ങളെ സങ്കടപ്പെടുത്താൻ നോക്കിയാൽ നിങ്ങൾ അതിനെ സ്വയം സ്വീകരിക്കുകയാണ് എങ്കിൽ മാത്രമാകും അതിൽ വേദനിക്കുക. ഇനി നിങ്ങൾക്കും ആരു തരുന്ന സങ്കടത്തിലും ദുഃഖിക്കാൻ താല്പര്യമില്ല എങ്കിൽ ഇപ്പോൾ ഈ നിമിഷം എങ്ങനെയാണോ, സാഹചര്യങ്ങൾ എങ്ങനെയാണോ, ആ ഒരു സാഹചര്യങ്ങളുമായി മാത്രം മുന്നോട്ട് പോവുക. മറ്റേ ആ ഒരു കാര്യം മറന്നേക്കുക. കാരണം ഓരോ മനുഷ്യരും സ്ട്രോങ് പേഴ്സൺ ആണ്. നിങ്ങളെ നിങ്ങളായിട്ട് തന്നെയാണ് സ്ട്രോങ് അല്ലാതെ ആക്കുന്നത് എന്ന് നിങ്ങൾ ചിന്തിക്കുക. സ്വയം സ്ട്രോങ് ആക്കേണ്ടതും നിങ്ങൾ തന്നെയാണ്, സാഹചര്യങ്ങളല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോവുക. എന്നും എപ്പോഴും എല്ലാവർക്കും സ്ട്രോങ് ആയിട്ടുള്ളൊരു മനസ്സുമായി മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.